സ്നേഹ അനുഗ്രഹങ്ങളുടെ ഫലമായി എനിക്ക് അനുവദിച്ചു തന്ന ഈ സമയത്തിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, വിനീത നമസ്കാരം. ഔപചാരികത ഒന്നുമില്ല, ഞാൻ പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് ഇത്രയും വീട്ടമ്മമാരെ, ഇത്രയും സഹോദരങ്ങളെ വിളിച്ച് ഈ ഹാളിൽ ഇങ്ങനെ ഈ ചൂടേറ്റിരിക്കാൻ ക്ഷണിച്ച് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അവരുടെ മനസ്സിനെയും ചിന്തയെയും കുളിർപ്പിച്ച് സമാധാനമുണ്ടാക്കി ജീവിതത്തെ നേരിടാനുള്ള ആത്മധൈര്യം പകർന്നു കൊടുത്ത് മടങ്ങിപ്പോവുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വിഷയമല്ല, ചെറിയ കാര്യമാണ്. ലോകം വളരെ സങ്കീർണമാണ്. ഈ പ്രകൃതി, ഈ പ്രപഞ്ചം എല്ലാം സങ്കീർണമാണ്. അത് പഠിച്ചു തീർന്നിട്ടില്ല ഇതുവരെ, പഠിച്ചവരാരും ഇല്ല. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ശരീരവ്യവസ്ഥ അതിസങ്കീർണമാണ്, ആരും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിൻ്റെ പരിമിതി കൊണ്ട് ചിലർക്ക് തോന്നിപ്പോവുക മാത്രമാണ് ചെയ്യുന്നത്. എന്നെ സംസാരിപ്പിക്കുന്നത് എന്താണ്, മണക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് എന്താണ്, കേൾക്കാൻ എന്നെ പ്രാപ്തമാക്കുന്നത് എന്താണ്, ചെവി എന്നൊക്കെ നാം പറയും. അതിൻ്റെ അല്പമാത്രം ശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എൻ്റെ രക്തം എന്താണ്, എൻ്റെ അസ്ഥി എന്താണ്, എൻ്റെ മജ്ജ എന്താണ്, എൻ്റെ സ്നേഹം എന്താണ്, എൻ്റെ കാമം എന്താണ്, എൻ്റെ വിരഹം എന്താണ്, ഇതൊക്കെ പഠിച്ചു പഠിച്ചു വരുമ്പോഴത്തേക്കും നാം ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് മാറിപ്പോകും. ശരീരം കുറേ വ്യവസ്ഥകളാൽ ബന്ധിതമാണ്. എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിന് കുറച്ച് വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകൾ മറ്റൊന്നിനെ കടന്നാക്രമിക്കുകയില്ല. അവർ പരസ്പരം വളരെ സ്നേഹത്തിലാണ്. ഒന്നിനെ കടന്നാക്രമിക്കാത്തത് കൊണ്ട് അവർക്ക് പ്രവൃത്തിയെടുക്കാൻ യാതൊരു വിഷമവും തോന്നാറില്ല. അസ്ഥിവ്യവസ്ഥ രക്തവ്യവസ്ഥയെ കടന്നാക്രമിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. രക്തവ്യവസ്ഥയ്ക്ക് അതിൻ്റെ അടിസ്ഥാന കോശങ്ങൾ ലഭിക്കണമെങ്കിൽ അസ്ഥി അവിടെ ഉണ്ടായേ പറ്റൂ, എല്ലുണ്ടായേ പറ്റൂ. അതുകൊണ്ട് പരസ്പരം മത്സരിക്കരുതെന്ന് അവർക്കറിയാം. എല്ലിൻ്റെ മധ്യത്തിൽ ഒരു ദ്വാരമുണ്ട്, അതിൽ പ്രേഷ്യസ് വിലതീരാത്ത ഒരു പദാർത്ഥമുണ്ട്, ബോൺമാരോ എന്ന് പറയും, മജ്ജ എന്ന് പറയും. അതില്ലെങ്കിൽ നിങ്ങളുടെ രക്തകോശങ്ങൾ ഉണ്ടാവുകയേ ഇല്ല. കോശം എന്ന വാക്കിനർത്ഥം ധനം എന്നുകൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അനവസ്ഥിതനില്ല കോശം എന്നൊരു പ്രമാണമുണ്ട്. ഒന്നിലും ഉറച്ചു നിൽക്കാത്തവന് ധനമുണ്ടാവുകയേ ഇല്ല എന്നാണ് അർത്ഥം. ധനമെന്ന് പറയുന്നത് ബാങ്കിൽ പോയി എടുക്കുന്ന പണമാണെന്ന് ആരും കരുതരുത്. അതിനെ അറിവെന്ന് വേണമെങ്കിൽ പറയാം, ജ്ഞാനം എന്ന് വേണമെങ്കിൽ, വിവേകം എന്ന് വേണമെങ്കിൽ പറയാം, നന്മ എന്ന് വേണമെങ്കിൽ പറയാം, സ്നേഹം എന്ന് പറയാം, ശാന്തി എന്ന് പറയാം. നിങ്ങൾക്കില്ലാത്തത് ഉണ്ടായെങ്കിൽ ഇന്ന് നിങ്ങൾ കൊതിച്ചുകൊണ്ടേയിരിക്കും. പണമില്ലാത്തപ്പോൾ അത് ഉണ്ടാകണമേ എന്ന് കൊതിക്കും. ശാന്തിയില്ലാത്തപ്പോൾ അത് ഉണ്ടാകണമേ എന്ന് കൊതിക്കും. സമാധാനമില്ലാത്തപ്പോൾ അത് ഉണ്ടാകണമേ എന്ന് കൊതിക്കും. വീടില്ലാത്തപ്പോൾ എനിക്ക് വീടുണ്ടാകണമേ എന്ന് കൊതിക്കും, അല്ലേ? നല്ല അയൽക്കാരില്ലാത്തപ്പോൾ, അയ്യോ ഒരു നല്ല അയൽക്കാരനുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നാട്ടിൽ നല്ല ഡോക്ടർമാരില്ലാതെ വരുമ്പോൾ, അയ്യോ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കും. അവിടെയൊക്കെയാണ് നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ആദരിക്കുന്ന ഡോക്ടർ ഷാനിനെ പോലുള്ളവരുള്ളപ്പോൾ, ഈ നാട്ടിൽ നല്ല ഡോക്ടർമാരുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാഷണം കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനെൻ്റെ സംഭാഷണം ഏറ്റവും ചുരുക്കി ഉപസംഹരിച്ചുകൊള്ളാം, നിർത്തിക്കൊള്ളാം. കോശം എന്ന വാക്കിനർത്ഥം ധനം എന്നാണ്. ധനം ഉണ്ടാക്കുകയാണ് എവിടെ? ഇരുളടഞ്ഞ ഗുഹയിൽ വെച്ച്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരിടയിൽ വെച്ച്, മജ്ജ എന്ന് പറയുന്ന അമൂല്യമായ പദാർത്ഥം രക്തകോശങ്ങളെ നിർമ്മിച്ച് മറ്റൊരു വ്യവസ്ഥയ്ക്ക് കൊടുക്കുകയാണ്. അസ്ഥിവ്യവസ്ഥയാണിത്. അസ്ഥിവ്യവസ്ഥയുടെ ഉള്ളിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. രക്തത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ മജ്ജയ്ക്ക് പ്രവർത്തിക്കാനും പറ്റില്ല. മജ്ജ ഇല്ലെങ്കിൽ രക്തത്തിന് പ്രവർത്തിക്കാനും പറ്റില്ല. ഈ രണ്ട് വ്യവസ്ഥയും ഒരിക്കലും പചന വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയില്ല. ഇവ രണ്ടും പചന വ്യവസ്ഥയെ അല്ലതാനും, ഡൈജസ്റ്റീവ് സിസ്റ്റമേ അല്ല പചന വ്യവസ്ഥയും, ഇതുമായി ഒന്നുമില്ല ഒന്നോർത്താൽ. പക്ഷേ അവർ പരസ്പരം ആക്രമിക്കുന്നില്ല. പചന വ്യവസ്ഥ അങ്ങനെ നടക്കട്ടെ. നിങ്ങൾ എന്ത് തിന്നാലും നാളെ മലമാകും, ആർക്കാണ് അറിഞ്ഞുവിടാത്തത്? ഇന്ന് ഐസ്ക്രീം തിന്നാലും നാളെ മലമാകും. നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് പോയാലും, കോഴിയെ പൊരിച്ച് കഴിച്ചാലും, നിർത്തി കഴിച്ചാലും, എങ്ങനെ കഴിച്ചാലും, പച്ചയ്ക്ക് കഴിച്ചാലും കഴിക്കാൻ പറ്റുമെങ്കിൽ നാളെ അതെന്താകും? നാളെ അത് മലമായി പോകുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്. പചന വ്യവസ്ഥിതിയെ ആക്രമിക്കാൻ മറ്റൊരു വ്യവസ്ഥിതിയും തയ്യാറാവുകയില്ല, തീർച്ചയായും തയ്യാറാവുകയില്ല. നിങ്ങളുടെ പ്രതിരോധ സജ്ജീകരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുണ്ട്, നിങ്ങളുടെ ഡിഫൻസീവ് മെക്കാനിസം ഉണ്ട്.
പുറത്തു നിന്ന് ആക്രമിക്കാൻ ആൾ വരുമ്പോൾ, അണുക്കൾ വരുമ്പോൾ നിങ്ങൾ രോഗഗ്രസ്തനാവാതിരിക്കാൻ വേണ്ടി അവശതയിൽ നിന്ന് നിങ്ങളെ വിമുക്തി നേടാൻ സഹായിക്കുമാറ് അവ വന്ന് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളും. പക്ഷെ അപ്പോഴും അവ അതിൻ്റെ ആധികാരികത സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുകയേ ഇല്ല. ഇത്രയും സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, നിങ്ങളും അതേപോലെ തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും പ്രപഞ്ചത്തിലെ സൃഷ്ടി, സമുന്നത സൃഷ്ടി എന്ന നിലയിൽ വളരെ തുല്യരാണ്. ഈ തുല്യത എപ്പോഴാണ് നിങ്ങൾ ഉപേക്ഷിച്ചത്? അന്ന് തുടങ്ങി നിങ്ങളുടെ അശാന്തി, അന്നാണ് അശാന്തി ആരംഭിച്ചത്. സൃഷ്ടിയിൽ മകുടം മനുഷ്യൻ എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. സൃഷ്ടിയിൽ മകുടം മനുഷ്യൻ, ഈ മനുഷ്യന് പ്രത്യേകമായി ഒരു വിവേകനം, ഒരു വിവേകമുണ്ട്. ആ വിവേകം നന്മ കേൾക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ആ വിവേകത്തിന് ഇഷ്ടം നന്മ കേൾക്കാനാണ്, ചീത്ത കേൾക്കാനല്ല. അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി നന്മ കേട്ട് മതിയായിട്ടില്ല ഇന്ന് വരെ എന്ന് പറയാൻ കാര്യം. അദ്ദേഹത്തിന് നന്മ വീണ്ടും 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 കേൾക്കണം. ഒരിക്കലും മടുക്കാത്തതൊന്നേ ഉള്ളൂ, നന്മയും സ്നേഹവും കലർന്ന ഒരു ഭാഷണം ഒരിക്കലും മടുക്കുകയില്ല. നിങ്ങൾ ഒരാൾ ചീത്ത വിളിച്ചാൽ എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ, കാതിൽ നിങ്ങൾ വിരൽ തിരികെ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ഒരു ചീത്തപ്പാട്ട് റേഡിയോയിൽ വരുമ്പോൾ അതൊന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ മതിയായിരുന്നു, രക്ഷപ്പെടുമായിരുന്നു നിങ്ങൾ. ഒരു ചീത്ത ദൃശ്യം നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ അയ്യോ, വളരെ കുറച്ച് പേര് അത് ആസ്വദിക്കുന്നുണ്ടാകാം. പക്ഷേ വിവേകമുള്ളൊരു വീട്ടമ്മയോ ഒരു വീട്ടച്ഛനോ ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഒരു കുഞ്ഞോ ഒരു അധ്യാപകനോ ഒരു ഗുരുവോ അതൊക്കെ ഓഫ് ചെയ്ത് കാണാൻ പോകും. അതേസമയം സത്യവിശ്വാസിക്ക് നന്മ കേട്ട് മതിയാവുകയില്ല. അങ്ങനെ മതിയാവാത്ത സത്യാന്വേഷണവുമായിട്ടാണ് നിങ്ങളെ ഉച്ചച്ചൂടിൽ വന്നിരിക്കുന്നത്. മനുഷ്യ ശരീരം സങ്കീർണമായിരിക്കെ അതങ്ങനെ ലളിതമാക്കി ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു, അതാണ് പറയാൻ പോകുന്നത്. അത് പറഞ്ഞ് ഒരു 15 മിനിറ്റിനുള്ളിൽ സംഭാഷണം അവസാനിപ്പിക്കും. നിങ്ങളുടെ പിറവി അങ്ങേറ്റം സങ്കീർണമാണ്, പക്ഷെ അത് ലളിതവുമാണ്. അത്ര സങ്കീർണമാണെങ്കിൽ ഈ വനത്തിൽ എല്ലാ മൃഗങ്ങളും ഇങ്ങനെ പെറ്റുപെരുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ പോയി പരിശോധിച്ചിട്ടൊന്നുമല്ല ആന പ്രസവിക്കുന്നത്, പുലി പ്രസവിക്കുന്നത്, സിംഹം പ്രസവിക്കുന്നത്, പാമ്പ് പ്രസവിക്കുന്നത്. ഒന്നും, ചില പാമ്പുകൾ പ്രസവിക്കും, ചില പാമ്പുകൾ മുട്ടയിടും. നിങ്ങളുടെ ജലാശയത്തിൽ എത്രയധികം ഇനം മത്സ്യങ്ങളുണ്ട്, അവയെല്ലാം മുട്ടയിടുന്നുണ്ട്, ചിലത് പ്രസവിക്കുന്നുണ്ട്. അവയെ ഒന്നും ഗൈനക്കോളജിസ്റ്റ് കാണുന്നില്ല. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ജ്ഞാനമാണ് ലോകത്തിലെ മഹാജ്ഞാനമെന്ന് കരുതിയിരുന്നാൽ നിങ്ങളുടെ ആശുപത്രി വങ്കന്മാരുടെ കൊട്ടാരമാകും. ലോകത്തിൻ്റെ കൊട്ടാരമുണ്ട്, നന്മയുടെ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരം ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം പണിത കാര്യത്തിൽ ഈ അഹങ്കാരികൾക്കൊന്നും യാതൊരു പങ്കുമില്ല. അത് വേറെ ഒരാൾ നിർമ്മിച്ചതാണ്, അത് വേറെ നിർമ്മിതിയാണ്, വലിയ സങ്കീർണതയാണ്. നിങ്ങൾക്ക് ആകെ കാണാൻ കഴിയുന്നത് ഈ നീലാകാശം ഒരു കുട പോലെ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കണ്ണുകളാൽ കബളിപ്പിക്കപ്പെടുന്നവരായതുകൊണ്ട് ആകാശത്തിന് നീലയുണ്ട് എന്ന് വെറുതെ കരുതുക. ആകാശത്തിന് നീലയില്ല കേട്ടോ. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ കബളിപ്പിക്കുന്നത് കൊണ്ട് കടലിന് നീലയുണ്ട് എന്ന് വെറുതെ തോന്നുകയാണ്. അതിന് നീലയൊന്നുമില്ല. നിങ്ങൾ കണ്ണുകൾ കാണുന്നതെല്ലാം നേരാണെന്ന് വിചാരിക്കരുത്, കണ്ണ് നിങ്ങളെ കബളിപ്പിക്കും. ഇങ്ങനെ പോകുന്ന തുല്യ അളവിൽ ഇങ്ങനെ പോകുന്ന റെയിൽപാളം എവിടെയോ കൂട്ടിമുട്ടുന്നോന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. എവിടെയും റെയിൽപാളം കൂട്ടിമുട്ടുകയില്ല. അത് തുല്യ അകലത്തിൽ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ സുഖസുന്ദരമായി ട്രെയിൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അത് കൂട്ടിമുട്ടിയാൽ തീവണ്ടി പുറത്തു പോകും. തീവണ്ടി പുറത്തു പോയാൽ തീവണ്ടിക്ക് സ്വയം കയറിയിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ക്രെയിൻ വന്ന് അതിൻ്റെ ശക്തി പ്രയോഗിച്ചാൽ മാത്രമേ അത് പാളത്തിൽ കയറിയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പാളം തെറ്റരുത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെത് എന്ന് ഈ സംഘാടകർക്ക് നല്ല ബോധ്യമുണ്ട്. അവരത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യമല്ലേ. അറിവുള്ള കാര്യം അത് ശുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതുകൊണ്ട് ഈ നിമിഷങ്ങളെ ശുദ്ധ നിമിഷങ്ങൾ എന്ന് ഞാൻ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടാവുകയില്ല എന്ന് കരുതുന്നു. ഈ ആകാശം ഒരു കുട പോലെ നിങ്ങൾക്ക് തോന്നുക മാത്രമാണ്. ആ തൊട്ടടുത്ത് ചക്രവാളമുണ്ട്, ആ മലയിൽ അതങ്ങനെ അവസാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അവിടെ നിങ്ങൾ പോയി നോക്കൂ, അവിടെ ചക്രവാളം മുട്ടിയിട്ടില്ല, എങ്ങും മുട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മേഘവും ഇല്ല. അതിനപ്പുറത്താണ്. ഇനി നിങ്ങൾ അവിടെ പോയി നോക്കൂ. അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും ചക്രവാളം എവിടെയും മുട്ടിയിട്ടില്ല. നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ തോന്നൽ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നുവോ അതൊരു മഹാപ്രപഞ്ചമായി നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കിടക്കുകയാണ്. അങ്ങേയറ്റം സങ്കീർണമാണത്. ഈ സങ്കീർണതയിൽ എല്ലാ ലാളിത്യവും നിങ്ങൾക്ക് സൗജന്യമാണ്. എന്നെക്കാൾ എത്രയോ മടങ്ങ് അറിവുള്ളവർ ഗുരുജനങ്ങൾ ഈ സദസ്സിലുണ്ട്, ഈ വേദിയിലുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, മുഴുവൻ സങ്കീർണതയെയും സരളമാക്കുന്ന മഹാവിദ്യയുടെ പേരാണ് സ്നേഹം. എല്ലാ സങ്കീർണതയും സരളമാക്കാൻ ഒരൊറ്റ വിദ്യയേ ഉള്ളൂ ലോകത്ത്. ആ വിദ്യയുടെ പേരാണ് സ്നേഹം. സ്നേഹം മനസ്സിലില്ലാത്ത ഒരാൾക്ക് കല പറഞ്ഞിട്ടേ ഇല്ല, കവിതയും പറഞ്ഞിട്ടില്ല, പാട്ടുപാടാനും കഴിയുകയില്ല.
ലാളിത്യത്തോടെ പെരുമാറാനും കഴിയില്ല. ഒരാൾ അയാളുടെ കൈ ലാളിത്യത്തോടെ നിങ്ങളുടെ നേരെ നീട്ടുമ്പോൾ മനസ്സിലാക്കി കൊള്ളുക, അയാളുടെ കയ്യിൽ കത്തിയൊന്നുമില്ല, അയാളുടെ കയ്യിൽ ഇത്തിരി മാംസമേ ഉള്ളൂ, അയാളുടെ കയ്യിൽ ഇത്തിരി അത്ഭുതകരമായ സ്പർശമേ ഉള്ളൂ. ഈ സ്പർശം നിങ്ങളിൽ ഏൽക്കുന്ന മാത്രയിൽ എന്തോ ഒരാത്മപുളകം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. ഒരു സ്നേഹസമ്പന്നനായ മനുഷ്യൻ നിങ്ങളെ തൊട്ടിരിക്കുന്നു. എന്തൊരു കഴിവാണത്, എന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. ഒരമ്മ കുഞ്ഞിനെ മാറോട് ചേർക്കുമ്പോൾ ആ സ്പർശത്തിൻ്റെ സുഖം അസാധാരണമാണ്. അതേ സ്പർശത്തെ, അതേ ടച്ച് എന്ന് പറയുന്ന അത്ഭുത പ്രക്രിയയെ നിങ്ങൾക്ക് അശാന്തിയിലേക്ക് വലിച്ചിരിക്കാം. ആ സ്പർശം നിങ്ങളങ്ങ് കടുപ്പിച്ചാൽ മതി, അങ്ങനെ പ്രഷർ കൂട്ടിയാൽ മതി, അപ്പോൾ കൈയെടുക്കൂ കൈയെടുക്കൂ എന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അസ്വസ്ഥത ജനിക്കും. അതേസമയം കുഞ്ഞിനെ പാൽ കൊടുക്കാൻ അമ്മ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ലാളിത്യത്തോടുകൂടി ആ സ്പർശത്തെ ഒന്നറിയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മാസികയിൽ പാൽ കൊടുക്കുന്നതിനെക്കുറിച്ച്, കുഞ്ഞിന് മുലയൂട്ടുന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുകയാണ്. യൗവനയുക്തയായ ഒരു സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ട് കച്ചവട കണ്ണോടുകൂടിയിട്ട് ഒരു സ്ത്രീയെ കുഞ്ഞിന് പാൽ കൊടുക്കാമോ വേണ്ടയോ, അത് ആ ചർച്ചയിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. വേറെ കാര്യം, ഇത് പറച്ചിൽ കേട്ടാൽ തോന്നും ആദ്യമായി ലോകത്ത് കുഞ്ഞിന് പാൽ കൊടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ മാസികയാണിതെന്ന്. ഈ ദുർബോധനൊന്നും കൊണ്ടുപോകണം സാറേ. കോടാനുകോടി തലമുറകളായ ഈ അത്ഭുതം ഈ പ്രകൃതിയിൽ നടക്കുകയാണ്. മനുഷ്യർ മാത്രമല്ല, എല്ലാവരും, എല്ലാ സസ്തനികളും, സസ്തനി സ്തനത്തോടു കൂടിയത്, എല്ലാ സസ്തനികളും പാൽ കൊടുത്ത് തന്നെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. മനുഷ്യനൊരല്പം കൂടി ഉയർന്ന ബോധമുള്ളത് കൊണ്ട് ഒരല്പം മറവിൽ ശാന്തമായിരുന്നിട്ട് വേണം കുഞ്ഞിന് പാൽ കൊടുക്കാൻ. അശാന്തിയിൽ നിങ്ങൾ ഒരിക്കലും കുഞ്ഞിന് പാൽ കൊടുക്കരുത്. നിങ്ങളുടെ മനസ്സിലെ അശാന്തി നിങ്ങളുടെ ശരീരത്തിൽ വിഷം നിറയ്ക്കും, ആ വിഷം കുഞ്ഞിന് പകർന്നു കൊടുക്കരുത്. അതുകൊണ്ട് അല്പം വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, വളരെ ശാന്തിയിൽ സീരിയൽ കാണാതെ, സിനിമ കാണാതെ, ഇടി പടക്കങ്ങൾ കാണാതെ, വെടിക്കെട്ട് ആസ്വദിച്ചിരിക്കാതെ, കാലുഷ്യപ്പെടാത്ത മനസ്സോടെ, ശാന്തസുന്ദരമായി, ലാളിത്യത്തോടെ, സ്നേഹപൂർണ്ണം സമസ്ത അനുഭവങ്ങളും കുഞ്ഞിന് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമസ്ത നന്മയും ഈ കുഞ്ഞിനുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ നിർവൃതിയോടെ ചേർത്ത് പിടിച്ചു പാൽ കൊടുക്കൂ. ഈശ്വരൻ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പാൽ രൂപത്തിൽ പ്രവേശിച്ചുകൊള്ളും. മറിച്ച് നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പ്രേമം കണ്ടും, ഇടി കണ്ടും, ചേഷ്ടകൾ കണ്ടും, വൃത്തികെട്ട സിനിമ കണ്ടും, സീരിയൽ കണ്ടും, ആവശ്യമില്ലാത്ത കണ്ണുനീർ കണ്ടും, ആവശ്യമില്ലാത്ത സ്ഫോടനം കണ്ടും നിങ്ങൾ കൊച്ചിനെ എടുത്ത് വെറുതെ അനാഥനെ പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് വേറെയാണ്, നിങ്ങളുടെ തലച്ചോറിൽ പ്രവർത്തനം നടക്കുകയില്ല. നിങ്ങളുടെ മാറിടത്തിൽ ആരും മിൽമയിലെ പോലെ പാലെടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടില്ല. നിങ്ങളുടെ മാമറി ഗ്ലാൻസ് പാൽ ആ സമയത്ത് ചുരത്തുക മാത്രമാണ് ചെയ്യുന്നത്. ചുരത്തുക എന്ന പദത്തിന് ഏതെങ്കിലും ഒരു വിശദീകരണം ഇന്ന് ഒരു അസാധ്യമാണ്. അത്രമേൽ സമ്പന്നമാണ്, അർത്ഥ സമ്പന്നമാണ് ആ പദം. അതിൻ്റെ വിശദീകരണം ഒന്നും ആർക്കും നൽകാൻ കഴിയില്ല. ചിലതിനൊന്നും വിശദീകരണങ്ങളില്ല. ചിലത് ശാസ്ത്രം ചിലതൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ നൽകി 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 എങ്ങുമല്ലാതെ ആക്കി തീർക്കും. പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി വേണ്ട ഡെഫിനിഷൻ ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ചുരത്തുക എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു പ്രക്രിയ. നിങ്ങൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ, നിങ്ങളുടെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അത്ഭുതകരമായ ചില പ്രവർത്തനങ്ങൾ സങ്കീർണതയിൽ നിന്ന് സരളമായി മനുഷ്യ ശരീരത്തിന് വരദാനമായ അനുഗ്രഹമായി കിട്ടിയിട്ടുണ്ട്. ഒരു സഞ്ചിയിൽ, ഒരു കുപ്പിയിൽ വെള്ളം സൂക്ഷിച്ചിരിക്കുന്നത് പോലെ ഈ കണ്ണുനീർ ഗ്രന്ഥിക്കുള്ളിൽ ആരും വെള്ളം സൂക്ഷിച്ചു വച്ചിട്ടില്ല. അമ്മ സ്നേഹവാത്സല്യം കൊണ്ട് കുഞ്ഞിന് പാൽ ചുരത്തി കൊടുക്കുന്നത് പോലെ ആ സമയം ആത്മപുളകം കൊണ്ട് ചുരത്തുന്നതാണ്. പ്രകൃതിയും പ്രപഞ്ചവും കൂടി ഒന്നിച്ചു പറയുകയാണ്, ഈ കുഞ്ഞിന് പാൽ ആവശ്യമുണ്ട് ജീവിച്ചിരിക്കാൻ, അതുകൊണ്ട് അമ്മയെ ചുരത്തു എന്ന തലച്ചോറിൻ്റെ ഇങ്ങനെ മനുഷ്യ ശരീരം അത്ഭുതകരമായി പാൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളം വികാരഭരിതമാകുമ്പോൾ നിങ്ങൾക്ക് കരയണം, നിങ്ങൾക്ക് വിരഹമുണ്ട്, നിങ്ങൾക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് കരയണം. ഒരു ദുഃഖം വന്ന് തലച്ചോറിൻ്റെ അനുമതിയോടുകൂടി ഈ ഗ്രന്ഥിയെ ഇങ്ങനെ പ്രേരിപ്പിക്കുക, അല്പം കണ്ണുനീർ കൊണ്ട് ഇവർക്ക് സമാധാനം കൊടുക്കൂ എന്ന് പറയുകയാണ്. അതിനാണ് കണ്ണുനീർ ഗ്രന്ഥിയുടെ സുഷിരത്തിനുള്ളിലൂടെ ഈ കണ്ണുനീരിൻ്റെ ഒരു തുള്ളി താഴേക്ക് ഒലിച്ചിറങ്ങുന്നത്. നിങ്ങളത് മുകളിൽ വെച്ച് വടിച്ചു കളയരുത്. വടിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്വാദ് നഷ്ടപ്പെട്ടു പോകും. അത്ഭുതകരമാണ് ഈ പദാർത്ഥം, കേട്ടോ. ഈ പദാർത്ഥത്തിന് മൂന്ന് അടിസ്ഥാനപരമായ രുചിയുണ്ട്. ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. ഈ മൂന്ന് സ്വാദിലാണ്
നിങ്ങളുടെ നാവ് എപ്പോഴും പ്രചോദിതമായിരിക്കുന്നത്. ഉപ്പ്, പുളി, മധുരം, ഇത് മൂന്നും ഈ പ്രകൃതി, പ്രപഞ്ചം ഈ കണ്ണുനീരിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. അത് താഴേക്ക് വരികയാണ്. വരുന്നത് ഒരു മലഞ്ചരിവിലൂടെയാണ്. ആ മലഞ്ചരിവ് മൂക്കിൻ്റെ ചരിവിലൂടെ താഴേക്ക് ഒഴുകി ഇത് തടാകത്തിൽ ഇറങ്ങുകയാണ്. ഈ തടാകം വായാണ്. അവിടെ വരുന്നതിന് മുമ്പ് ഈ നാക്ക് ഓടിച്ചെന്നത് എന്താണ് വന്നത് എന്ന് രുചിച്ച് നോക്കും. അത് അയാളുടെ ചുമതലയാണ് കേട്ടോ, അയാളുടെ ചുമതലയാണ്. അയാൾക്ക് അറിയാം ഇത് അയാളുടെ ഈ സ്വാദുമുകുളങ്ങൾ കൊണ്ട് അയാളിത് തിരിച്ചറിയും. ഓ, ഇത് കണ്ണുനീരല്ലേ, ഇതിന് ഇത്രയും രുചിയുണ്ടല്ലോ. നിങ്ങൾ ആ സ്ഥാനത്ത് ഒരു മഴത്തുള്ളി ഒഴിക്കിയാലും ചിലപ്പോൾ നാവ് വന്ന് രുചിച്ച് നോക്കും. വിഷത്തുള്ളി ഒഴിക്കിയാലും മാവ് വന്ന് ഈ നാവ് വന്ന് ചിലപ്പോൾ രുചിച്ചു നോക്കി എന്നിരിക്കും. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയിൽ പോലും ലളിത സുന്ദരമായ അവസ്ഥകളാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരായിരിക്കുന്നു. ഈ ആകാശത്തു നിന്ന് മഴ പൊഴിയുന്നത് എങ്ങനെയാണ്? വളരെ സങ്കീർണമാണ്, അങ്ങേറ്റം സങ്കീർണമാണ്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ഭൂമിയിൽ സമുദ്രമില്ലെങ്കിൽ, ജലാശയങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് മഴ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ വേറൊരു നാട്ടിൽ നിന്ന് ജലം സൂര്യൻ്റെ താപമേറ്റ് നീരാവിയായി മുകളിലേക്ക് പറന്ന് മലകളാൽ തടഞ്ഞു നിർത്തപ്പെട്ട് അവിടെ വെച്ച് ശീതീകരണ പ്രക്രിയ നടന്ന് കാറ്റിൻ്റെ സഹായത്തോടുകൂടി ഭൂമിയിൽ മഴ വീഴുമ്പോഴാണ് നിങ്ങളത് ഇലക്കുമ്പിളിലും കൈക്കുമ്പിളിലും കൽക്കുമ്പിളിലും മൺകുടത്തിലും പൊൻകുടത്തിലും എടുക്കുന്നത്. അങ്ങേറ്റം സങ്കീർണമല്ലേ? സങ്കീർണമാണ്. പക്ഷെ മഴ സൗജന്യമാണ്, മഴ നിങ്ങൾക്ക് സൗജന്യമാണ്. ഓൾ ഗുഡ് തിങ്സ് ആർ ഫ്രീ ഇൻ ദിസ് വേൾഡ്. എല്ലാ നല്ല കാര്യങ്ങളും സൗജന്യമാണ്. എക്കോ കുറച്ച് വെച്ചാൽ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവർക്ക് അലോസരമില്ലാതെ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. എക്കോ കുറച്ച് വെച്ചാൽ, ഞാൻ സ്നേഹത്തോടെയാണ് വർത്തമാനം പറയുന്നത്. ഒരു ഗുഹയിലിരുന്ന്, ക്ഷമിക്കണം, വേറെ അനൗൺസ്, നമ്മുടേതല്ല, വേറെ അനൗൺസ്മെൻ്റ്. നല്ല സദസ്സായതുകൊണ്ടാണ്, നല്ല സംഘാടകർ, സ്നേഹമുള്ളവർ, എൻ്റെ സഹോദരങ്ങളെല്ലാം അതേ മനസ്സോടെ ഇരിക്കുകയാണ്. ഇവരെല്ലാം ഒരേ മനസ്സോടെയാണ് ഇരിക്കുന്നത്, എനിക്കറിയാം, ഞാനത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങളും അതേപോലെ തന്നെ എത്ര ദത്തസത്രായിട്ടാണ് നിങ്ങളിരിക്കുന്നത്, എത്ര സ്നേഹത്തോടെയാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഒരു അലോസരം ഉണ്ടായപ്പോൾ ഞാനങ്ങനെ പറയേണ്ടി വന്നത്. ശ്രദ്ധാലുക്കളായ ആളുകളോട് സംസാരിക്കുമ്പോൾ എത്ര കരുതൽ വേണം, ശ്രദ്ധ വേണം എന്നെനിക്കറിയാം. അത്രയധികം നന്മയോടെ ലാളിത്യത്തോട് മാത്രമേ ഞാൻ പറയാവൂ. നോക്കൂ, നിങ്ങൾക്ക് എല്ലാ വിലപ്പെട്ട കാര്യങ്ങളും സൗജന്യമാണ്. അതെ, മഴ നിങ്ങൾക്ക് സൗജന്യമാണ്. പക്ഷേ എപ്പോഴത് സൗജന്യമല്ലാതാകുന്നുവോ അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. അതിന് കുപ്പിയുള്ള വില കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ അതിൻ്റെ ശുദ്ധി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ആകാശം പൊഴിക്കുന്ന മഴ നിങ്ങൾക്ക് സൗജന്യമാണ്, ഏതൊരാൾക്കും സൗജന്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നല്ല കാര്യങ്ങളെല്ലാം സൗജന്യമാണ് എന്ന്. പിറവി നിങ്ങൾക്ക് സൗജന്യമാണ്, നിങ്ങൾ വില കൊടുത്ത് പ്രസവിപ്പിച്ചെടുത്തതല്ല. ആശുപത്രി പൈസ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് ആ കുഞ്ഞിൻ്റെ കോശത്തിൽ ഒരു പങ്കുമില്ല. ആ കുഞ്ഞിൻ്റെ ജീവനിൽ അതിന് യാതൊരു പങ്കും ഇല്ല, ഇല്ല, ഇല്ല. പ്രസവം സുഗമമാക്കാം, ആക്കാമെങ്കിൽ ആക്കാം എന്നുള്ളതല്ലാതെ ആ കുഞ്ഞിൻ്റെ പിറവിയിൽ ഒരു പങ്കുമില്ല. ആശുപത്രിക്കുമില്ല, ഗൈനക്കോളജിസ്റ്റുമില്ല, ഒരു പങ്കുമില്ല. എടുക്കുന്നതൊരു അതൊരു ശാസ്ത്രവിദ്യയായിട്ടിരിക്കട്ടെ, ഇരിക്കാമെങ്കിൽ. ഈ നാട്ടിൽ എത്രയോ ജനനം നടക്കുന്നു, എത്രയോ എത്രയോ ഈ നാട്ടിലും കാട്ടിലും എത്രയോ ജനനം നടക്കുന്നു. അവിടെയെങ്കിലും ഈ സാന്നിധ്യം ഒന്നുമില്ലാതെ നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് പ്രകൃതിയെപ്പറ്റി പറഞ്ഞ് പ്രകൃതി വിരുദ്ധതയിൽ ചെന്ന് നിൽക്കരുത് എന്ന് മാത്രം. അതിമനോഹരമായൊരു പുസ്തകം ഡോക്ടർ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതികളും ഇപ്പോൾ തന്നെ വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിനെക്കുറിച്ചും സാമാന്യമായൊരു ധാരണ ലളിതമായി വരും. എല്ലാ നല്ല കാര്യങ്ങളും ലളിതമാണ്, എല്ലാ നല്ല കാര്യങ്ങളിലും സൗജന്യവുമാണ്, ഒരു വിലയും അതിന് വേണ്ട കേട്ടോ. കാറ്റ് സൗജന്യമാണ്, ഇതാ വരികയാണ്. പടിഞ്ഞാറ് നിന്ന് കാറ്റ് കിഴക്കോട്ടടിക്കുന്നു, കിഴക്കുന്നു പടിഞ്ഞാട്ടടിക്കുന്നു, തെക്കുന്ന് വടക്കോട്ടടിക്കുന്നു, വടക്ക് നിന്ന് തെക്കോട്ട്. നിങ്ങളാരും പൈസ കൊടുക്കണ്ട. പക്ഷെ പൈസ കൊടുത്താൽ അത് ഓക്സിജനായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ജാറിൽ കൊണ്ടുവച്ച് ഇത്ര രൂപയ്ക്ക് വില പറഞ്ഞ് നിങ്ങൾക്ക് വെക്കും. വിറ്റാൽ അത് അന്ന് മുതൽ അത് സൗജന്യമല്ല, അതിൻ്റെ സൗജന്യം പിൻവലിച്ചു. അത് പ്രകൃതി വിരുദ്ധതയാണ്. പ്രകൃതി നിങ്ങൾക്ക് സൗജന്യമായി വായു തരുന്നു. അതാണ് ഞാൻ ഇവിടെ നിന്നെടുത്തത്. നിങ്ങളെടുത്ത് അതാണ്. അത് അകത്തേക്ക് പിടിക്കാനും പുറത്തേക്ക് വിടാനും ഒന്നും പൈസയൊന്നും കൊടുക്കേണ്ട ആർക്കും. അത് സാധാരണ പോലെ നടന്നോളും കേട്ടോ. അത് സൗജന്യമാണ് നിങ്ങൾക്ക്. ഓൾ ഗുഡ് തിങ്സ് ആർ ഫ്രീ, എന്തൊരു വാക്യമാണത്, വിലപ്പെട്ട ആ വാക്യം. ആലോചിച്ച് നോക്കൂ, അത് സൗജന്യമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ ഭൂമി സൗജന്യമാണ്. ഈ ഭൂമി നിങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന കാരണത്താൽ അത് സൗജന്യമാണ്. പക്ഷെ നിങ്ങൾ വേലി കെട്ടിയതോ, അത് മതിൽ കെട്ടിയതോ, നിങ്ങളുടെ ആണെന്ന് പറഞ്ഞതോ,
അതൊക്കെ ഒരു നായ വിചാരിക്കുന്നത് പോലെയല്ലേ ഉള്ളത്. നായ അതിരിലെല്ലാം നടന്ന് കുരയ്ക്കും, അത് ആരും കയറുന്നത് എൻ്റേതാണത് എൻ്റേതാണ്. എപ്പോൾ ഈ നായക്ക് പുഴു വരുന്നോ പുഴുക്കുന്നുവോ, എപ്പോഴാ നായ ഉടമസ്ഥന് വേണ്ടാതെ വരുന്നോ, അയാൾ തന്നെ എന്നെ വെടിവെച്ച് വന്നോളൂ. പിന്നെ അത് ഇത്ര കാലം കുരച്ചതോ, അതൊക്കെ അജ്ഞാനികൾ കുരയ്ക്കുന്നത് പോലൊക്കെ ഉള്ളൂ. നിങ്ങളുടേതാണോ ഇതെന്ന് ചോദിച്ചാൽ നിങ്ങളുടേതല്ല. നിങ്ങളുടെ പൂർവ്വപിതാക്കൾ അതിനു മുമ്പ് കോടാനുകോടി ആളുകൾ പിച്ചവെച്ച് നടന്ന മണ്ണാണ് ഇത്. ഇപ്പോൾ ഈ ഫ്രെയിമിൽ നിങ്ങൾ നടക്കാൻ വന്നിരിക്കണമെന്നല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അത് പിന്നെ നിങ്ങളുടെ ആവുന്ന എങ്ങനെയാണ്? നിങ്ങളതൊക്കെ വിട്ടിട്ട് അങ്ങ് പോവുകയല്ലേ? നിങ്ങളതൊക്കെ വിട്ടിട്ട് പോകുമെന്ന് പറയാനാണ് പ്രവാചകത്വം വന്ന് വിശുദ്ധവാക്യം പറഞ്ഞത്. ഹേ മനുഷ്യ എന്നല്ലേ അഭിസംബോധന, മനുഷ്യ എന്നാണ്, അല്ലാതെ ഒരു ജാതിയുടെ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഹേ മനുഷ്യ, നിന്നെ ഈ മണ്ണിൽ നിന്ന് ജനിപ്പിച്ച് മണ്ണിലേക്ക് മടക്കുകയും ചെയ്യും. അതിനെന്താ, അത് പിന്നെ അത്രയും ഉടമസ്ഥാവകാശം നിങ്ങൾക്കുള്ളൂ എന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ അത്തരം വാക്യങ്ങൾ കേട്ട് മതിയാവുന്നില്ല എന്നുള്ളതാണ്. ആർക്ക്? നന്മയിൽ വിശ്വസിക്കുന്നവന്, സ്നേഹമുള്ളവന്, സത്യത്തിൽ വിശ്വസിക്കുന്നവന്. സത്യം നിങ്ങൾക്ക് സൗജന്യമല്ലേ? നീതി നിങ്ങൾക്ക് സൗജന്യമല്ലേ? പിന്നെ നിങ്ങൾക്ക് വക്കീലിന് പൈസ കൊടുക്കേണ്ടി വരുന്നത് എന്താണ്? അതിന് നിങ്ങൾ കച്ചവടമാക്കിയത് കൊണ്ടാണ്. എല്ലാം നിങ്ങൾക്ക് സൗജന്യമാണ്. പിറവി സൗജന്യമാണ്, വളർച്ച സൗജന്യമാണ്. നിങ്ങൾ ആരെങ്കിലും വില കൊടുത്ത് നിങ്ങളുടെ വളർച്ച നിശ്ചയിക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിനെ നിങ്ങളിന്ന് 2 മാസം കൊണ്ട് 16 വയസ്സാക്കി തരണേ, പാസ്പോർട്ട് എടുത്ത് ഗൾഫിൽ പോകാനുള്ളതാണ്. അല്ല, 18 വയസ്സാക്കി തരണേ, പാസ്പോർട്ട് എടുത്ത് ഗൾഫിൽ പോകാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നടക്കുമോ? വില തരാൻ 2 കോടി രൂപ തരാം, എൻ്റെ കുഞ്ഞിന് 6 മാസം കൊണ്ട് 20 വയസ്സാക്കി തരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വളർച്ച നിങ്ങൾക്ക് സൗജന്യമാണ്. പുറത്തെ വളർച്ചയും അകത്തെ വളർച്ചയും, അകത്ത് എന്തുമാത്രം വൈകല്യങ്ങളുള്ള ആളുകൾ ജനിക്കുന്നു. ഇപ്പോൾ ഡോക്ടറുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും, ജനിതക വൈകല്യങ്ങളുടെ കൂടാണ് ഈ നാട്. ജനിതക വൈകല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ നാട്. ആന്തരികത പുഴുത്തു പോവുകയാണ്. ക്യാൻസർ കൊണ്ട് ആളുകൾ വലഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സ്ഥാപനം പള്ളിക്കൂടം അല്ല, ആശുപത്രികളാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അടിമുടി പുഴുക്കുകയാണ് എന്നർത്ഥം. മേലങ്കയിൽ പരിമളം പൂശും, ആഭരണം എടുത്ത് അണിയും, അതൊക്കെ ശരിയാണ്. വലിയ വില കൂടിയ വാച്ച് ധരിക്കും, വില കൂടിയ ചെരുപ്പ് ധരിക്കും, വില കൂടിയ വീട്ടിൽ വസിക്കും, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ വീടിനകത്ത് പുഴുക്കുകയാണ്. ആര് പുഴുക്കുകയാണ്? നീ പുഴുക്കുകയാണ്. നിന്റെ കരൾ പുഴുക്കുകയാണ്, നിന്റെ കുടൽ പുഴുക്കുകയാണ്, നിന്റെ ഹൃദയത്തിൻ്റെ നാലറയും പരസ്പരം പൊരുത്തമില്ലാതെ പ്രവർത്തിക്കുകയാണ്. നിന്റെ വാലുകൾ പരിക്ഷീണപ്പെട്ടു പോയിരിക്കുന്നു. നിന്റെ വാൽവുകളെല്ലാം, നിന്റെ കാൽമുട്ടുകളെല്ലാം സന്ധി ബന്ധങ്ങൾ അറ്റിട്ട് എവിടെ മാറ്റി വെക്കണോ എന്ന ചിന്തയിൽ വ്യാകുലപ്പെട്ട് കഴിയുന്ന എത്രയെങ്കിലും മനുഷ്യരെ ദിവസേന കാണുകയാണ് ഞാൻ. സമ്മർദ്ദപ്പെട്ട്, അമിത സമ്മർദ്ദപ്പെട്ടിട്ട് ശയ്യാവലംബിയായി പോകുന്ന, വശം തളർന്നിട്ട്, 2 വശവും തളർന്നിട്ട്, കാല് കീഴോട്ട് തളർന്നിട്ട്, ഒരു കാല് തളർന്നിട്ട്, സമസ്തവും തളർന്നിട്ട്, സ്പർശനം ഒട്ടുമില്ലാത്തവർ, സ്പർശനം കൂടുതലുള്ളവർ, എന്തെല്ലാം രോഗങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാത്തതും കഴിഞ്ഞതുമായിട്ട് ഈ ലോകത്തിൽ ഇങ്ങനെ വരുന്നതെന്നറിയാമോ? നിങ്ങളുടെ വളർച്ച നിങ്ങൾക്ക് സൗജന്യമാണ്. ആര് തന്നതാണ്? ഈ പ്രകൃതി തന്നതാണ് വളർച്ച നിങ്ങൾക്ക്. വിദ്യ നിങ്ങൾക്ക് സൗജന്യമാണ്. പക്ഷെ നിങ്ങളത് എപ്പോൾ വില കൊടുത്ത് വിൽക്കാൻ തുടങ്ങിയോ, അപ്പോൾ അതിൻ്റെ പുറകെ നിന്ന് കച്ചവട സംഘങ്ങൾ വന്നു. അക്ഷരം എഴുതിക്കുന്നിടത്ത് 3 രൂപ, പരീക്ഷയ്ക്ക് പോകുന്നിടത്ത് 3 രൂപ, എൻട്രൻസിന് 3 രൂപ. സൗജന്യങ്ങളെ മുഴുവൻ വിലയ്ക്ക് നിങ്ങൾ വിൽക്കാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരായി, നിങ്ങൾ തോറ്റുപോകാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ജയം ജയം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ മുഴുവൻ വ്യാമോഹിപ്പിച്ചു, രക്ഷകർത്താക്കളെയും വ്യാമോഹിപ്പിച്ചു. പക്ഷേ സമൂഹം തോൽപ്പിച്ചു കൊടുത്തവനാണ് ചരിത്രത്തെ നിർമ്മിച്ചതെന്ന് മാത്രം അവരെ പഠിപ്പിച്ചില്ല. ശരീരം ഒരുപാട് പേരെ, ഈ കാലം ഒരുപാട് പേരെ തോൽപ്പിച്ചിട്ടുണ്ട്. വിദ്യാലയം ഒരുപാട് പേരെ തോൽപ്പിച്ചിട്ടുണ്ട്. മാർക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ ആക്ഷേപിച്ച് ഉപേക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ. അവരെവിടെയെല്ലാം പോയി പണമുണ്ടാക്കിയിട്ടുണ്ടെന്നും എവിടെയെല്ലാം നടന്ന് അവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും, അവർ ഭരണാധികാരികളായിട്ടുണ്ടെന്നും, അവർ സർവകലാശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും, അവർ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും, അവർ അസലായി കൃഷിയിടങ്ങളിൽ പണിയെടുത്തിട്ടുണ്ട് എന്നും, അവർ അധ്വാനിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീട് കെട്ടിയതെന്നും, ഈ റോഡ് പണിതെന്നും, എൻ്റെ നിലനിൽപ്പെന്നും, ഞാൻ ഭക്ഷണം ഉണ്ണുന്നതെന്നും മനസ്സിലാക്കാൻ ആർക്കും പറ്റിയില്ള. റാങ്ക് വാങ്ങിച്ചവൻ ആരെങ്കിലും കള കൂട്ടാൻ വന്നിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. വിത്തറിയാൻ വന്നിട്ടുണ്ടോ ഇന്ന് വരെ? കൊയ്യാൻ വന്നിട്ടുണ്ടോ? റാങ്ക് വാങ്ങിച്ചവരാരെങ്കിലും? റാങ്ക് വാങ്ങിക്കാതെ പള്ളിക്കടം ഉപേക്ഷിച്ചവൻ കാള പൂട്ടിയത് കൊണ്ടാണ് നീ ഈ അന്നമെല്ലാം കൂടെ വാരി ഉണ്ണത്, നീ ചപ്പാത്തി എല്ലാം കുഴയ്ക്കുന്നത്, നീ ബിരിയാണി കഴിക്കുന്നത് എന്ന് നിനക്കെപ്പോൾ ബോധ്യപ്പെടാൻ കഴിയാതെ വരുന്നോ? അന്ന് നീയാണ് മണ്ടൻ. നിനക്ക് മനസ്സിലാകുന്ന ഈ സമൂഹത്തിൻ്റെ ജീവിതത്തെ നിനക്ക് മനസ്സിലാകുന്നില്ല. സങ്കീർണമായ ജീവിതത്തെ എങ്ങനെ സരളമാക്കി നിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് നിങ്ങളെ വലിയ ഗുരുജനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ വാക്യങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കതൊന്നും ബോധ്യപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? ഇതുപോലുള്ള ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാമോ എന്ന് ശ്രമിക്കാം. നിങ്ങൾ ചില ഭ്രാന്തരായി പോകും. പ്രാന്താശുപത്രിയോ ക്യാൻസർ ആശുപത്രിയോ കുഷ്ഠരോഗ ആശുപത്രിയോ പോയി ഒരു ദിവസം കണ്ടാൽ മതി,
ഡോക്ടർ വിശദീകരിച്ചത് പറയും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് പാകപ്പെടും. നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്താണ് ഈ വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം? ഒരാളായ മനസ്സോടെ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഭ്രാന്തനായി വിശപ്പ് സഹിക്ക വയ്യാതെ ഇച്ചിരി അരിയും ഒരല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ മുഴിച്ചുകൊണ്ട് പോയതിനാണല്ലോ അട്ടപ്പാടിയിലെ മധുവിനെ വക വരുത്തിയത്. നിങ്ങളാരും അവിടെ പോയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തനം അവിടെ പോയേ പറ്റൂ. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വാചാലമായി സംസാരിക്കാൻ പറ്റും അല്ലേ? പോട്ടെ, അത് വേറെ കാര്യമാണ്. ഈ വിശപ്പെന്ന് പറയുന്ന വികാരം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഉണ്ടാക്കിയതാണോ എന്ന് വിചാരം കഷ്ടം. പ്രേമം നിങ്ങൾ ഉണ്ടാക്കിയതാണോ വിചാരം? അല്ല. ബി എ പരീക്ഷ പാസ്സാവൻ പോയി, എം എ പരീക്ഷ പാസ്സാവൻ പോയി പ്രേമിച്ചു വന്നവരുണ്ട്. പക്ഷെ പ്രേമം പഠിക്കാൻ പോയി ബി എ പരീക്ഷ പാസ്സായി വന്നവരില്ല. ഇന്ന് വരെ ലോകത്തിൽ ആരുമില്ല. ഞാനേ പ്രേമത്തിലുണ്ട്, ഡിപ്ലോമ എടുക്കാൻ പോയി, കൂട്ടത്തിൽ ബി എ പാസ്സായി പോയി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നത് ബി എ ഉള്ളൂ, മറ്റേ വികാരം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പഠിച്ചു? അവിടെ വന്നൊരു പെൺകുട്ടി നോക്കി, ഇവിടെ വന്നൊരു ആൺകുട്ടിയും നോക്കി, അവർ തമ്മിൽ അനുരാഗമായി, എന്ത് ചെയ്യാനൊക്കെ. ഒരുപാട് രഹസ്യകാര്യങ്ങൾ ലളിതമായി അങ്ങ് നടക്കുകയാണ്. വേരിലുണ്ടെങ്കിൽ പൂവിലുണ്ട്, പൂവിലുണ്ടെങ്കിൽ കായലുണ്ട്, കായലുണ്ടെങ്കിൽ കാലത്തിലുണ്ട്. അങ്ങനെ പ്രമാണമുണ്ട്. പ്രമാണം അഴിച്ചുപണിയാൻ പറ്റില്ല എനിക്ക്. ഈ പറയുന്നത് ഞാൻ വിചാരിച്ചാൽ പോലും അഴിച്ചുപണിയാൻ പറ്റില്ല. വേരിലുണ്ടെങ്കിൽ പൂവിലുണ്ട്, പൂവിലുണ്ടെങ്കിൽ കായലുണ്ട്, കായലുണ്ടെങ്കിൽ കാലത്തിലുണ്ട്, കാലത്തിലുണ്ട്. വേരിലുണ്ടെങ്കിലേ ഉള്ളു കേട്ടോ പൂവിലെ. വേര് ചീഞ്ഞു പോയി പൂ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടാകും, പ്ലാസ്റ്റിക് പൂവായിരിക്കും, കൊണ്ട് വെച്ചേക്കത്തേ ഉള്ളൂ. തുപ്പൂത്തുമ്പി ഒന്നും വരില്ല. വേര് ആരോഗ്യമുള്ളതായി പൂ ഉണ്ടായി, പൂവ് ആരോഗ്യമുള്ളതായി ചീഞ്ഞു പോയില്ല, അടർത്തിക്കൊണ്ട് പോയില്ല, അതുകൊണ്ട് കായുണ്ടായി. കാ ആരോഗ്യമുള്ളതായി കുരു, അതുകൊണ്ട് അതിൽ നിന്ന് കാലം അടുത്ത ജനറേഷൻ അടുത്ത തലമുറയെ സൃഷ്ടിച്ചു. അതിനെയാണ് ചാക്രികത എന്ന് പറയുന്നത്, അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്, അതാണ് നല്ല കൃതി എന്ന് പറയുന്നത്, അതാണ് ചക്രം എന്ന് പറയുന്നത്. ഏത് ചക്രം? സുദർശൻ്റെ ചക്രം എന്ന് പറയുന്നത് അതിനെയാണ്. അത് അതിനിടയ്ക്ക് നാം വിള്ളൽ വീഴ്ത്തുകയാണ്. നമ്മൾ വേര് ചീയിക്കുന്നു, നാം പൂവിനെ പറിച്ച് കളയുന്നു, നശിപ്പിക്കുന്നു, വിഷമടിച്ചിട്ട് മനുഷ്യനെയും പൂക്കളെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു. ആരോഗ്യമില്ലാത്ത കായ വരുന്നു. ആരോഗ്യമില്ലാത്ത കായുണ്ടായി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ആരോഗ്യമില്ലാത്തവരായി പോകും. അതുകൊണ്ട് ദുർബലമായ സമൂഹം വരുന്നു. ദുർബലമായ സമൂഹം വരുമ്പോൾ ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. രണ്ട് മാർക്ക് കൂടി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തൂങ്ങിച്ചാവാൻ തോന്നുന്നു. ആരോ ഒന്ന് കമൻ്റ് അടിച്ചു, ആകെ സംഘർഷമാകുന്നു. ആരോ ഒന്ന് പ്രേമിച്ചു, ആകെ പ്രശ്നമായി. ഇതെല്ലാം പ്രശ്നങ്ങളാണ് അല്ലേ? സമചിത്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിയാത്തത് എന്തൊരു ശാപമാണെന്ന് ആലോചിച്ച് നോക്കും. സ്വാഭാവികതയെ മുഴുവൻ നരകത്തിലേക്കാണ് വലിച്ചടിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് അല്ലേ? ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ പഠിപ്പിക്കാത്തടത്തും, നിങ്ങൾ കാണാത്തടത്തും, നിങ്ങൾ വിലക്കി വിൽക്കാത്തടത്തുമാണ് അത്ഭുതം നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ കാര്യം പേര് പറയാം. അതിനെ മലയാളത്തിൽ പരാഗണമെന്നും ഇംഗ്ലീഷിൽ പോളിനേഷനെന്നും പറയും. നിങ്ങളാരും തേനീച്ചകളെ വളർത്തി പോളിനേഷന് വേണ്ടി വിടുന്നില്ല, അഥവാ വളർത്തുന്നത് തേനെടുക്കാനാണ്, പോളിനേഷനല്ല. നിങ്ങളാരും ചിത്രശലഭങ്ങളെ വളർത്തുന്നതേ ഇല്ല. ചിത്രശലഭങ്ങളെ വളർത്തി പോയി പോളിനേഷൻ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിടുന്നുണ്ടോ? ഇല്ല, ഇല്ല. കരിവണ്ടുകളെ നിങ്ങൾ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവറ്റെ എല്ലാം കൂടി നിങ്ങളുടെ മുറ്റത്തുള്ള പൂവിൽ നിന്ന്, തൊടിയിലുള്ള പൂവിൽ നിന്ന്, വാടിയിലുള്ള പൂവിൽ നിന്ന്, ദൂരത്തുള്ള പൂവിൽ നിന്ന്, മലയിലുള്ള പൂവിൽ നിന്ന്, താഴ്വരയിലുള്ള പൂവിൽ നിന്ന്, കരയിലുള്ള പൂവിൽ നിന്ന്, തീരത്തുള്ള പൂവിൽ നിന്ന് തേൻ കുടിക്കും. തേൻ കുടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ പൂമ്പൊടി പറ്റും. പൂമ്പൊടിയുമായി വന്ന് മറ്റൊരു പൂവിലിരിക്കും. അവിടെ അത്ഭുതകരമായ പരാഗണം നടക്കും, പോളിനേഷൻ. അതുകൊണ്ടാണ് അടുത്ത തലമുറ പൂ ജനിക്കുന്നത്, അടുത്ത തലമുറ കായ ജനിക്കുന്നത്, അടുത്ത തലമുറ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളെല്ലാം വിഷം തളിക്കാൻ വരികയാണ്, പിന്നെ എങ്ങനെ അടുത്ത തലമുറ പൂ ഉണ്ടാവും? നിങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗൾഫിലെ പൂ മതിയെങ്കിൽ ഓ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അവിടെ എങ്ങും പോളിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കരുത്. അതൊന്ന് മനോഹരമായ പൂവാണെന്നും ജീവനുള്ള പൂവാണെന്നും കരുതരുത്. അതുകൊണ്ട് ജീവനുള്ള മനുഷ്യരുണ്ടാവണം, സ്നേഹമുള്ള മനുഷ്യരുണ്ടാവണം, തന്റടമുള്ള മനുഷ്യരുണ്ടാവണം, ആത്മവിശ്വാസമുള്ള മനുഷ്യരുണ്ടാകണം, ജ്ഞാനമുള്ള മനുഷ്യരുണ്ടാകണം. ആ മനുഷ്യരാണ് നല്ല കുടുംബങ്ങളെ പോറ്റുന്നത്. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇടയിൽ ഇഴയെടുപ്പമുള്ള മനസ്സുണ്ടാകണം.
മക്കൾക്കും മാതാപിതാക്കളുമിടയിൽ ഇഴയടുപ്പമുള്ള മനുഷ്യരുണ്ടാകണം. ആ കുടുംബമാണ് അനുഗ്രഹീതമായ കുടുംബം. ആ കുടുംബമാണ് ഈശ്വരൻ സ്പർശിച്ച കുടുംബം. അങ്ങനെയുള്ള കുടുംബങ്ങൾ പുലരാൻ ഒരു നാട്ടു സംസ്കൃതി, ഒരു വിദ്യാലയം, കുറച്ച് സംഭാഷണങ്ങൾ, ചെറിയ ചെറിയ സംഭാഷണങ്ങൾ ഞങ്ങളെയൊക്കെ ദൂരെ നിന്ന് വിളിച്ചു വരുത്തി ഈ സുഹൃത്തിൻ്റെയൊക്കെ സ്നേഹനിർഭരമായ വാക്കിൽ പ്രലോഭിപ്പിക്കപ്പെട്ട് ഞാൻ വന്നതാണ്. ആ സ്നേഹത്തിൽ ഒരു വിനയമുണ്ട്, ഒരു മര്യാദയുണ്ട്, ഒരു സഹജീവി സ്നേഹമുണ്ട്. അപ്പോൾ തിരക്കാണെങ്കിലും എനിക്ക് 5:30 കോഴിക്കോട് എത്തിയേ പറ്റൂ. കുണ്ടൂപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ വിദ്യാലയമുണ്ട്. ഒരുപാട് വർഷം, 90 വർഷത്തിലേറെ പഴക്കമുള്ള വിദ്യാലയമാണ്. അതിൻ്റെ വാർഷികമാണ്. എനിക്ക് പോകേണ്ടതുകൊണ്ടാണ് ഡോക്ടറുടെ സമയം ഞാൻ കടമെടുത്തത്. അല്പം സമയം കൂടി ക്ഷമിക്കണം. നിങ്ങൾ ഇതുപോലെ നല്ല വാക്കുകൾ കേൾക്കാൻ, ആരോഗ്യ സംബന്ധമായ കാര്യം, സാമൂഹ്യ സംബന്ധമായ കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങൾ വൈജ്ഞാനിക ധാരയിലൂടെ പകർന്ന് നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കാൻ കുറേ മനുഷ്യരെ ഇവിടെ വിളിച്ച് ആദരവോടെ സ്വീകരിച്ചിരുത്തിയിരിക്കുന്നു. അവരുടെ വിലപ്പെട്ട സമയം, വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ശ്രേയസ് ഉണ്ടാകട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ഒരു കവിത ചൊല്ലാം. ഒരു ചെറിയ കവിത ചൊല്ലാം. എല്ലാവരും അങ്ങനെയാണ്. ഒരു കവിത കവിയോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഒരു കവിത ചൊല്ലുക എന്ന് മാത്രമാണ് അല്ലേ. ഡോക്ടറോട് ചോദിച്ചാൽ എനിക്ക് രോഗമുണ്ട്, നെഞ്ചിനകത്തിൽ വേദന ഉണ്ട്, എനിക്കൊരു ആസ്മ ഇന്നലെ ഉണ്ടായിരുന്നു, വലിയ വരുന്നു, ഡോക്ടർ ഒന്ന് പരിശോധിക്കാമോ എന്ന് ഡോക്ടറോട് പറയും. ആരും ഒരു കവിത ഡോക്ടറോട് ചൊല്ലാൻ പറയില്ല അല്ലേ. അഥവാ ഇനിയും ഡോക്ടറോട് കവിത ചൊല്ലാൻ പറഞ്ഞാൽ തന്നെ രോഗമെല്ലാം മാറണേ എന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു പോകാനേ പറ്റുള്ളൂ. ഞാനാകട്ടെ, എനിക്ക് ഡോക്ടറോളം ഇതുപോലൊരു പുസ്തകം എഴുതാൻ എനിക്കും പറ്റട്ടെ എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് ചെറിയ പുസ്തകമാണ്, പക്ഷേ ഇത് വിലപ്പെട്ട പുസ്തകമാണ്. നിങ്ങളിത് വാങ്ങി വായിച്ചാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇതിനെ ബോധ്യപ്പെടാം. നിങ്ങൾക്ക് ആത്മീയമായ ഒരു സത്തയിലേക്ക് പോകാം, ഭൗതികമായ ഒരു ജ്ഞാനത്തിലേക്കും നിങ്ങൾക്ക് വരാം. രണ്ട് ഇങ്ങനെ ഞാൻ വെച്ചതുപോലെയാണ്. ഇങ്ങനെ വിജയം എന്നിങ്ങനെയല്ലേ നമ്മൾ പറയുക, ഇങ്ങനെ വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ. അതുകൊണ്ട് ഈ വിരൽ ആത്മീയ ബോധത്തിലേക്കും ഈ വിരൽ ജ്ഞാനത്തിൻ്റെ സത്തയിലേക്കും നിങ്ങളെ നയിക്കും. അതുകൊണ്ട് ഞാനെൻ്റെ ഇത്രത്തോളം പോലും ഇല്ല ഈ കവിത, ചെറിയ കവിതയാണ്, ആവർത്തിച്ച് ചൊല്ലുകയില്ല. സ്വയം എരിയുമ്പോൾ എന്നാണ് കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ വല്ലാതെ ദുഃഖിക്കും, ഏതൊരാളും ദുഃഖിച്ചു പോകും. എത്ര സുരക്ഷിതരായാലും നമ്മൾ ദുഃഖിക്കും ചിലപ്പോൾ, ചില കാലങ്ങളിൽ. എത്ര ആൾക്കൂട്ടത്തിലും നമ്മൾ ഏകനായി പോയി എന്ന് തോന്നും നാം. അങ്ങനെയാണ് ഈ ആയുസ്, അങ്ങനെയാണ്. ചിലപ്പോൾ രോഗപീഡയാൽ, ശത്രുപീഡയാൽ, ധനനഷ്ടത്താൽ നമ്മൾ ചിലപ്പോൾ നിഷ്കളങ്കരായി ജീവിച്ചാലും ശരി, നടുറോടിയിട്ട് വലിയ വെട്ടി കൊല്ലപ്പെടാം. വെറുതെ പോയാൽ മതി, ആരെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുത്തു, അയാളെപ്പോലെ ഇരുന്നാൽ മതി, നമ്മൾ അകപ്പെട്ടു പോകുന്ന നമ്മൾ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമുക്ക് എരിയേണ്ടി വരിക, ദുഃഖിക്കേണ്ടി വരിക, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എരിയുമ്പോഴും തോറ്റരുത് എന്നാണ് കവിതയുടെ എസൻസ്. എരിഞ്ഞാലും പ്രകാശം പരത്തണം. എരിയുമ്പോഴെല്ലാം പ്രകാശമാണ് പരക്കുന്നതെന്ന് ഓർക്കണം. വിളക്ക് നിങ്ങൾക്ക് പ്രകാശം പകരുമ്പോൾ കാണാത്തവരിടത്താണ് അതിൻ്റെ ഇന്ധനം. അതിൻ്റെ തിരിയും എണ്ണയും അകത്താണ്, നിങ്ങൾ കാണുന്നില്ല. അവിടെ നിന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്, ഇന്ധനം. അപ്പോൾ ഞാനയ്യോ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല പറയരുത്. തലച്ചോറ് കണ്ടിട്ടില്ല, വിശ്വസിക്കുന്നില്ലേ? കരൾ കണ്ടിട്ടില്ല, വിശ്വസിക്കുന്നില്ലേ? പാൻക്രിയാസ് കണ്ടിട്ടില്ല, വിശ്വസിക്കുന്നില്ലേ? ആമാശയം കണ്ടിട്ടില്ല, വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കണം, സത്യത്തെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ട് ദുഃഖം കൊണ്ട്, ആകുലത കൊണ്ട് സ്വയം എരിഞ്ഞാലും ചുറ്റുപാടും പ്രകാശം പരത്താനുള്ള മാനുഷികമായ യോഗ്യതയും ദൗത്യവും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് കവിത കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്വയം എരിയുമ്പോൾ ഉലയിലൂതിപ്പഴുപ്പിച്ച വാക്കിൻ്റെ ഉദയസംഗ്രമ പൂക്കളെ പാടുക, ഹൃദയനോവിൻ്റെ തിച്ചുരുൾ പോറ്റുന്ന പതികവേർപ്പിൻ്റെ ദാഹമേ പാടുക. നിഴലുകൾ ചേർത്തു നിർമ്മിച്ച മാളികയ്ക്കകല നിൽക്കും വെളിച്ചമേ പാടുക. ചിറകരിഞ്ഞിട്ടുമേതു ദുർഗങ്ങളും മറികടക്കുന്ന തൂവലെ പാടുക. ചിറകരിഞ്ഞിട്ടുമേതു ദുർഗങ്ങളും മറികടക്കുന്ന തൂവലെ പാടുക. പൊരിവയിൽ തിന്നു കണ്ണീർ കുടിക്കുന്ന മിഴിയിലെ ഒറ്റ ഹംസമേ പാടുക. വഴിപിരിഞ്ഞിട്ടും
ഏതോ തുരുത്തിൻ്റെ മറവിയില്ലാത്ത പ്രേമമേ പാടുക. വഴിപിരിഞ്ഞിട്ടുമേതോ തുരുത്തിൻ്റെ മറവിയില്ലാത്ത പ്രേമമേ പാടുക. മുറിവിലഗ്നിച്ചിലമ്പിട്ടു തുള്ളുന്ന സമയനക്ഷത്ര സംഘമേ പാടുക. ഉരകവേരിൽ കൊടുമ്പിരിക്കൊള്ളുന്ന സിരയിലെ മേഘനാഥമേ പാടുക. അറിവിൽ ആത്മാവ് ഹോമിച്ച ജീവിതത്തിരയടിക്കും സമുദ്രമേ പാടുക. ഉരുകി വീഴും ശിലയ്ക്കുള്ളിൽ ഏകാന്ത വ്യഥ സ്വരൂപിച്ച ശില്പമേ പാടുക. അറിവിൽ ആത്മാവ് ഹോമിച്ച ജീവിതത്തിരയടിക്കും സമുദ്രമേ പാടുക. ഉരുകി വീഴും ശിലയ്ക്കുള്ളിൽ ഏകാന്ത വ്യഥ സ്വരൂപിച്ച ശില്പമേ പാടുക. സ്വരമരങ്ങളിൽ പുഷ്പിച്ചു നിൽക്കുന്ന പരമജീവൽ പരാഗമേ പാടുക. വഴിയിലേകനായി എന്നെങ്കിലും വന്നു സ്വയമെരിഞ്ഞാൽ അടിമുടി പാടുക. സ്വരമരങ്ങളിൽ പുഷ്പിച്ചു നിൽക്കുന്ന പരമജീവൽ പരാഗമേ പാടുക. വഴിയിലേകനായി എന്നെങ്കിലും വന്നു സ്വയമെരിഞ്ഞാൽ അടിമുടി പാടുക. കരുതി ഇത്രയുള്ളൂ. ഞാൻ പകർന്നു തരാൻ ആഗ്രഹിച്ചതൊരു ആത്മവിശ്വാസമാണ്. ഏകനായി പിറന്നവൻ ഏകനായി മടങ്ങുന്നു. കേവലം ഒരു മാത്ര ഒരു നിശ്വാസം മാത്രം. ഞാനും ഈ നീയും നിൽക്കും നേർത്ത രേഖയിൽ നിന്ന്. ഞാനിതാ പിൻവാങ്ങുന്നു ഇനി നീ മാത്രം മാത്രം. ഏകനായി പിറന്നവൻ ഏകനായി മടങ്ങുന്നു. കേവലം ഒരു മാത്ര ഒരു നിശ്വാസം മാത്രം. ഞാൻ വിവർത്തനം ചെയ്ത കവിത മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ അനർഘ നിമിഷം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ച ശാശ്വത സത്യമാണ് ഇത്. അതുകൊണ്ട് ഏകനായി എപ്പോഴെങ്കിലും ദുഃഖിച്ചൊന്ന് എരിയേണ്ടി വന്നാലും തോൽക്കരുത്, പ്രകാശം പകർന്നു കൊടുക്കണം. അതുകൊണ്ട് പ്രകാശം പകർന്നു കൊടുക്കുന്നതാണ് ഈ സദസ്, ഈ സംഗമം എന്ന് വിലയിരുത്തി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അഭിമാനത്തോടും ആഹ്ലാദത്തോടുമാണ് ആശംസകൾ സമർപ്പിച്ചാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. നന്ദി.